ആധാർ പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്താകെ 2025 ഡിസംബറോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഡിജിറ്റൽ ആധാര പകർപ്പുകളുടെ ഓൺലൈൻ വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല പ്രഖ്യാപനം തലശ്ശേരിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അപേക്ഷകർക്ക് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ജില്ലാതല പ്രഖ്യാപനവുമാണ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചത്. വയനാട് ദുരന്തബാധിതരുടെ ഭൂമി സംബന്ധിച്ച ആധാരങ്ങൾ നഷ്ടപ്പെട്ടതിനാൽ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സൗജന്യമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി പറഞ്ഞു. സകലവും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ ഭൂമി സംബന്ധിച്ച ആധാരങ്ങൾ നഷ്ടപ്പെട്ടതായി ശാസിക്കപ്പെട്ടു. ആ സംഭവം നടന്ന അന്ന് രാവിലെ വെളുപ്പിന് 5:30 ഭവാനി മുഖ്യമന്ത്രി വിളിച്ച് പറഞ്ഞ ഈ സംഭവം ഉടനെ വയനാട്ടിലേക്ക് പോവാം. ഉടനെ തന്നെ പുറപ്പെട്ടു പോയി. ഇവിടെ പോയി ദിവസം കണ്ടെടുത്ത കണ്ട കാഴ്ചയും കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാവരും പറയാം. എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. ജീവനെ നഷ്ടപ്പെട്ടവർക്ക് ജീവനെ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. ഈ രേഖ എല്ലാം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട രേഖകൾ മിസ്മറിച്ചു കൊടുക്കുന്നതിന് അവരുടെ ഇന്നും സാമ്പത്തികമായി അവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ കാര്യങ്ങളിൽ നമ്മുടെ വകുപ്പ് ഇടപെട്ട് നഷ്ടപ്പെട്ടു പോയ രേഖകൾ രജിസ്ട്രേഷൻ വകുപ്പിൽ നഷ്ടപ്പെട്ട രേഖകൾ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി, കൌൺസിലർ ഫൈസൽ പുനത്തിൽ, രജിസ്ട്രേഷൻ ജോയിന്റ് ഐ ജി പി കെ സാജൻകുമാർ, കോഴിക്കോട് ഉത്തരമേഖല ഡി ഐ ജി ഒ എ സതീഷ്, തലശ്ശേരി തഹസിൽദാർ എം വിജേഷ്, എം കെ ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.